റോങ് ടേൺ എന്ന സിനിമയിലെ 2009 ഇറങ്ങിയ മൂന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വെസ്റ്റ് വെർജീനിയയിൽ 4 കോളേജ് വിദ്യാർത്ഥികൾ റാഫ്റ്റിംഗ് യാത്ര ചെയ്യുകയാണ്. 4 പേരും അവിടെ തമ്പടിച്ച് അറമാദിക്കുകയായിരുന്നു. നല്ല കാട്, നല്ല മൂഡ്. അതിനാൽ സോഫിയും ബ്രാൻഡും കളിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ അവർ രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അമ്പ് വന്നിട്ട് സോഫിയുടെ മാറ് തുളച്ച് ബ്രാൻഡിൻ്റെ കൈയിലൂടെ തുളച്ച് കയറുന്നു. അസഹനീയ വേദനയോടെ ബ്രാൻഡ് കൈ വലിച്ചൂരി നേരെ മുമ്പിലായി ഒരു നരഭോജിയെ കാണുന്നു. പാവം സോഫിയെ അവിടെ ഒഴിവാക്കി ആ പന്നിൻ്റെ മോൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നരഭോജി വീണ്ടും ഒരമ്പെടുത്ത് സോഫിയുടെ നേർക്ക് വിടുന്നു. സോഫിയുടെ തലയോട്ടി തുളച്ച് കയറി കണ്ണു പുറത്ത് ചാടുന്ന ഒരു കൊടൂര രംഗം. കൊടൂരം അല്ല, അതുക്കും മേലെ. അലക്സ ഇത് കണ്ട് പേടിച്ച് അവിടെ പതുങ്ങി നിൽക്കുന്നു. ആ നരഭോജി വന്നിട്ട് സോഫിയുടെ കണ്ണ് പതുക്കെ എടുത്ത് നല്ല ടേസ്റ്റിയോടെ കടിച്ച് തിന്നുന്നു. ഇതൊക്കെ അലക്സ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ട്രേ എന്ന വ്യക്തി ചായ വെക്കാൻ വിറകുമായി വന്നത്. നരഭോജി അവൻ്റെ നേർക്ക് അമ്പെയ്യുന്നു. അവൻ വേദനയോടെ ഓടുന്നു. ഓടി ഓടി പെട്ടെന്ന് ട്രേ അവിടെ വീണു. നരഭോജി ഒരു വലിയ കുന്തം എടുത്ത് ട്രേയെ കുത്താൻ നോക്കുമ്പോൾ ട്രേ വാ തുറന്ന് അലറുന്നു. നരഭോജി അവൻ്റെ വായിൽ കൂടി കുന്തം തുളച്ച് കയറ്റുന്നു. കൊടൂരം അല്ല, അതുക്കും മേലെ. നേരത്തെ ഓടിപ്പോയ ബ്രാൻഡ് നരഭോജി വച്ച ഒരു കെണിയിൽ പെടുന്നു. ബ്ലേഡ് കടുപ്പിച്ച ഒരു കട്ടില പൊങ്ങി വന്ന് ബ്രാൻഡിനെ ബ്രെഡ് പോലെ പീസ് പീസാക്കുന്നു. കൊടൂരം അല്ല, അതുക്കും മേലെ. അങ്ങനെ അലക്സ ഒഴികെ ബാക്കിയുണ്ടായിരുന്നവരെല്ലാം കൊല്ലപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം വെസ്റ്റ് വിർജീനിയയിലെ ഒരു ജയിലാണ് കാണിക്കുന്നത്. അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന 5 പേരെ മറ്റൊരു ജയിലിലേക്ക് സ്ഥലം മാറ്റം ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് 3 പോലീസുകാരെ നിയമിക്കുന്നു. 2 ദിവസം കഴിഞ്ഞാണ് സ്ഥലം മാറ്റുന്നത്. ആ 5 കുറ്റവാളികളുടെ തലവനാണ് ഷാവോസ്. പോലീസിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് ഷാവോസിന്റെ ഗ്യാങ് വന്നിട്ട് പോലീസിനെ അറ്റാക്ക് ചെയ്തിട്ട് 5 പേരെയും രക്ഷപ്പെടുത്തുമെന്ന്. അതിനാൽ പോലീസ് തന്ത്രപരമായി പോകുന്ന റൂട്ട് മാറ്റി. ആ റൂട്ട് ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ പെപ്പർ മിൽ റോഡ് ആയിരുന്നു. അങ്ങനെ 5 പേരെ പോലീസ് ബസ്സിൽ കയറ്റുന്നു. എന്നിട്ട് അവിടുന്ന് യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിയിൽ അവർ പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്നു. കാളി എന്ന പോലീസിനെയും ഡെപ്യൂട്ടി ലൈനിനെയും കാണുന്നു. ഈ സമയത്ത് അങ്ങ് ദൂരെ കാട്ടിൽ ഒരു ചെറിയ നരഭോജി ഇരയെ കൊടുക്കാനുള്ള കെണി ഒരുക്കി പഠിക്കുകയായിരുന്നു. പക്ഷേ ആ കെണിയിൽ അവൻ തന്നെ വീഴുന്നു. കുറച്ചുകൂടി മാറിയിരുന്നെങ്കിൽ അവൻ്റെ ബലൂൺ പൊട്ടിപ്പോയേനെ. ഇത് കണ്ട് അതിൻ്റെ തള്ള നരഭോജി അവിടേക്ക് വന്നിട്ട് അതിനെ രക്ഷപ്പെടുത്തുന്നു. ഈ ചെറിയ നരഭോജി ആരാണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ, അതായത് 2-ാമത്തെ ചാപ്റ്ററിൽ ക്ലൈമാക്സിൽ ഒരു വിരൽ കുറുക്കുറെ കഴിക്കുന്നുണ്ടായിരുന്നില്ലേ, അവനാണ് ഇവൻ. അങ്ങനെ നരഭോജികൾ അവിടെ കെണിവച്ച് പോകുന്നു. ഈ സമയത്ത് മറ്റൊരിടത്ത് ജയിലിൽ നിന്നും അവർ ഇറങ്ങുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് പെപ്പർ മിൽ റോഡ് എത്തിയപ്പോൾ പോലീസ് ബസ്സിനെ നരഭോജിയുടെ വണ്ടി ഫോളോ ചെയ്യുന്നു. അതിനുശേഷം നേരെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു മുള്ള് കമ്പി കയർ ഉപയോഗിച്ച് പോലീസ് ബസ്സിൻ്റെ ടയറിൽ കുരുക്കുന്നു. ബസ്സിൻ്റെ ടയർ പഞ്ചറായി നിയന്ത്രണം വിട്ട് ബസ് ഉരുണ്ട് മറിഞ്ഞ് ഒരു വശത്തേക്ക് വീഴുന്നു. എന്നാൽ നരഭോജികൾ അവരെ ആക്രമിക്കാതെ നോക്കി നിൽക്കുന്നു. പോലീസുകാർ തടവ് പുള്ളികളെ ബസ്സിൽ നിന്നും പുറത്തിറക്കുന്നു. എന്നാൽ പറ്റിയ അവസരം നോക്കി ഷാവോസ് പോലീസിൻ്റെ തോക്ക് പിടിച്ചെടുക്കുന്നു. പക്ഷേ പുറകിൽ നിന്നും ഒരു പോലീസ് ഷാവോസിൻ്റെ പുറകിൽ നിന്ന് തോക്ക് ചൂണ്ടുന്നു. അപ്പോൾ തന്നെ ഒരു നരഭോജി ആ പോലീസുകാരൻ്റെ കഴുത്തിലേക്ക് കത്തിയെറിഞ്ഞ് കൊല്ലുന്നു. അതിനുശേഷം നരഭോജികൾ അമ്പ് ഏത്ത് തുടങ്ങുന്നു.
ആ സമയത്ത് ഷാവോസ് അമ്പ് വന്ന സ്ഥലത്തേക്ക് പടക്കം പൊട്ടിക്കും. അതിനുശേഷം ആ പോലീസ് ബസ് പൊട്ടിത്തെറിക്കും. ഇപ്പോൾ രണ്ട് പോലീസും 5 കുറ്റവാളികൾ മാത്രമാണ് ഉള്ളത്. ഷാവോസിൻ്റെ കയ്യിൽ തോക്ക് ഉണ്ടെങ്കിലും അവൻ പോലീസിനെ വധിക്കുന്നില്ല. കാരണം ആ കാട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ പോലീസിന് മാത്രമേ വഴി അറിയുകയുള്ളൂ. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു നീങ്ങുന്നു. ആ സമയത്ത് കുറ്റിക്കാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി വന്ന് നേറ്റിൻ്റെ ദേഹത്ത് ചാടി ആക്രമിക്കുന്നു. ആ പെൺകുട്ടി ആദ്യത്തെ സീനിൽ നരഭോജിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയ അലക്സയായിരുന്നു. നരഭോജികളാണെന്ന് കരുതിയാണ് പോലീസിനെ ആക്രമിക്കാൻ നോക്കിയത്. അലക്സ അവരോട് പറയുന്നു, ഇവിടെ ഈ കാട്ടിൽ മനുഷ്യരെ കൊന്നു തിന്നുന്ന നരഭോജികൾ ഉണ്ടെന്നും കൂടെ ഉണ്ടായിരുന്ന 3 വിദ്യാർത്ഥികളെയും കൊന്നു തിന്നു എന്നും പറയുന്നു. എങ്കിലും അവർ അത് സീരിയസായി എടുത്തില്ല. ഈ പെണ്ണിന് പ്രാന്താണെന്ന് പറഞ്ഞ് തമാശയ രീതിയിൽ എടുക്കുന്നു. അതിനുശേഷം അവിടുന്ന് നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു വലിയ ബസ് തലകീഴായി മറിഞ്ഞു വീണ് കിടക്കുന്നത് കാണുന്നു. അതിൻ്റെ പിൻവാതിൽ പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ അതും തകർത്ത് തുറന്ന് പരിശോധിക്കുമ്പോൾ അതിൽ നിറയെ പണത്തിൻ്റെ കൂമ്പാരം കാണുന്നു. ഇത് കണ്ട് ഷാവോസിൻ്റെ കണ്ണ് മഞ്ഞളിക്കുന്നു. ഷാവോസ് എല്ലാവരോടും പറയുന്നു, ഓരോരുത്തരും 2 ബാഗുകൾ വീതം എടുക്കണം. ഓരോരുത്തരും കയ്യിൽ 2 ബാഗ് വീതമുണ്ടെങ്കിലും പരിക്കേറ്റതിനാൽ വാൾട്ടറിന് ബാഗ് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഷാവോസ് വാൾട്ടറിനോട് ദേഷ്യത്തിൽ പറയുന്നു, മര്യാദയ്ക്ക് ബാഗ് എടുക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് കൊല്ലും. അത് കേട്ടപ്പാടെ വാൾട്ടർ ഷാവോസിൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നാൽ ഷാവോസ് അവനെ അടിച്ചിട്ട് താഴെയിട്ട് ചുരുട്ടിയെടുത്ത് ഒറ്റ കാച്ചൽ കാച്ചുന്നു. വാൾട്ടറിൻ്റെ ബോൾട്ട് തെറിക്കുന്നു. അതിനുശേഷം അവർ അവിടുന്ന് ബാഗിൽ എടുക്കാൻ പറ്റുന്നത്രയും പണം എടുത്ത് നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് അലക്സ നരഭോജി വച്ച ആ കെണിയിൽ വീഴാറായപ്പോൾ നേറ്റ് അവളെ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തുന്നു. എങ്കിലും ആ നരഭോജി അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ മുന്നിൽ ചാടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഷാവോസ് എന്ന സുമ്മാവ നരഭോജിക്കിട്ട് കാച്ചുന്നു. അങ്ങനെ ഒരു നരഭോജിൻ്റെ വെടി തീരുന്നു. അലക്സ പറയുന്നു, ഈ നരഭോജി അത്ര ഉഷാറില്ല, ഭീകരരായ നരഭോജികൾ വേറെയുമുണ്ട്. ഇത് കേട്ട് ഷാവോസ് ചിരിച്ചോണ്ട് പറയുന്നു, എന്നേക്കാളും വലിയ വില്ലൻ വേറെ ആരുമില്ല. ആ ഒരു സൂചന നരഭോജികൾക്ക് ഞാൻ കൊടുക്കും. അങ്ങനെ നരഭോജി ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ കെണിയിൽ നരഭോജിയുടെ തല വെട്ടി കുത്തി വച്ചിട്ടുണ്ടാവും. ഇത് ഷാവോസ് കൊടുത്ത ഒരു സൂചനയാണ്. നരഭോജി കൊലവെറിയോടെ ആർക്കുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ എന്തോ ചങ്ങാല തൂക്കിയിട്ടത് ഷാവോസ് കാണുന്നു. അത് എന്താണെന്ന് കൗതുകത്തിൽ അതിൽ കയറി പിടിക്കുന്നു. അപ്പോൾ വില്ലി എന്ന കുറ്റവാളിക്ക് അതൊരു കെണിയായിരിക്കുമെന്ന് മനസ്സിലായി ഷാവോസിനെ മുൻപിലോട്ട് തള്ളിയിട്ട് രക്ഷപ്പെടുത്തുന്നു. പക്ഷേ പോലീസ് ഷാനവാസിൻ്റെയും വില്ലിയുടെയും കാലുകൾ ചങ്ങാല കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഷാവോസ് മുൻപോട്ട് പോകുമ്പോൾ വില്ലി കുറച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നു. പിന്നീട് സംഭവിച്ചത് നരഭോജിയുടെ കെണിയിൽ വില്ലി പെടുന്നു. അവൻ്റെ മുഖം രണ്ടായി പിളർന്ന് താഴെ വീഴുന്നു. കൊടൂരം അല്ല, അതുക്കും മേലെ. ഷാവോസിന് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ചങ്ങാല ഊരണം. പക്ഷേ അതിൻ്റെ കീ അവർ വന്ന ബസ് ബ്ലാസ്റ്റ് ആയപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ വില്ലിയുടെ കാല് മുറിച്ച് മാറ്റി വില്ലിയെ അവിടെ ഉപേക്ഷിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ 2 ദിവസം മുമ്പ് കാണാതായ 4 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഡെപ്യൂട്ടി ലെയ്നക്ക് ലഭിക്കുന്നു. അവരെ അന്വേഷിച്ച് പോകാൻ തീരുമാനിക്കുന്നു. അതേപോലെ തടവുകാരെ കൊണ്ടുപോയവരുടെ ഒരു വിവരവും കിട്ടാത്തതിനാൽ അവർ കൺഫ്യൂഷനും ടെൻഷനും മിക്സ് ചെയ്ത് കുടിക്കുന്നു. ഈ സമയത്ത് അവർ കാട്ടിലൂടെ നടന്ന് ഒരു ക്യാബിനിൽ എത്തുകയും അവിടുന്ന് ചങ്ങാല മുറിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തി ചങ്ങാല മുറിച്ചു മാറ്റുന്നു. അതിനുശേഷം അവർ സ്വസ്ഥമായി മുന്നോട്ട് നടന്നു പോകുമ്പോൾ നരഭോജികളുടെ ഒരു ട്രക്ക് കാണുന്നു. എന്നാൽ ഷാവോസിന് മനസ്സിലാവുന്നു, എന്തോ ഒരു കെണി ഒരുക്കി വച്ചിട്ടുണ്ടെന്ന്.
അങ്ങനെ ഷാവോസ് കൂടെയുള്ള ക്രോഫോർഡ് എന്ന വ്യക്തിയെ ഡാ നീ ഒന്ന് നോക്കിയിട്ട് പാറ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നു. പാവം ക്രോഫോർഡ് മുന്നോട്ട് പോയി ട്രക്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നരഭോജി മുള്ളുവല വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുടുങ്ങിയപ്പോൾ നരഭോജി അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. ക്രോംഫോർഡ് തൊലിയൊരിഞ്ഞ് മരിക്കുന്നവരെ വലിച്ചോണ്ട് പോകുന്നു. ആ സമയത്ത് ക്രോംഫോർഡിനെ അപകടത്തിലേക്ക് തള്ളിവിട്ടതിന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന വ്യക്തി ഷാവോസിനെതിരെ ആക്രമണം നടത്തുന്നു. ഈ സമയം നോക്കി അലക്സയും നേറ്റും അവിടുന്ന് പതുക്കെ മുങ്ങുന്നു. ഷാവോസ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ തലക്കടിച്ച് കൊല്ലുന്നു. ഈ സമയത്ത് ഒരു പോലീസുകാരൻ ഫോണിലൂടെ പറയുന്നു, സർ ഇവിടെ വണ്ടിയുണ്ട്, മറിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷേ ആരെയും കാണുന്നില്ല. ബ്രാൻഡൻ എന്ന വ്യക്തി ഷാവോസിനോട് പറയുന്നു, പണം തൽക്കാലം ഉപേക്ഷിച്ചിട്ട് നേറ്റ് എവിടെ പോയി എന്ന് തിരയണം. കാരണം ആ കാട്ടിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നേറ്റിനാണ് വഴിയറിയുക. അങ്ങനെ തൽക്കാലം പണം ഉപേക്ഷിച്ച് നേറ്റിനെ തിരയുന്നു. ഒടുവിൽ അവർക്ക് നേറ്റിനെ കിട്ടുന്നു. ഷാവോസ് നേറ്റിനെ ആക്രമിക്കുമ്പോൾ നേറ്റ് പറയുന്നു, അവിടെ ഒരു വാച്ച് ടവർ കാണും, ആദ്യം അവിടെ പോകണം. അങ്ങനെ വാച്ച് ടവർ ഉള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ആ ടവർ അവിടെ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ വാച്ച് ടവർ നരഭോജികൾ തീയിട്ട് നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഷാവോസ് ദേഷ്യത്തിൽ നേറ്റിനെ കൊല്ലാൻ തോക്ക് ചൂണ്ടുന്നു. പെട്ടെന്ന് പോലീസ് നായ വന്ന് ഷാവോസിന്റെ കയ്യിൽ കടിക്കുന്നു. ആ പോലീസ് ഷാവോസിനോട് കീഴടങ്ങാൻ പറഞ്ഞിട്ട് തോക്ക് ചൂണ്ടുന്നു. പെട്ടെന്ന് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ട് പോലീസ് മുകളിലോട്ട് നോക്കുന്നു. അവിടെ ഒരു കൊരങ്ങൻ നരഭോജി ഉണ്ടായിരുന്നു. പോലീസ് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു മൂർച്ചയുള്ള കുന്തം താഴേക്ക് വിടുന്നു. അത് നേരെ പോലീസിൻ്റെ തൊള്ളയിലേക്ക് കയറി അവൻ്റെ ആസനത്തിലൂടെ ഇറങ്ങുന്നു. കൊടൂരം അല്ല, അതുക്കും മേലെ. പെട്ടെന്ന് ഷാവോസ് ആ പോലീസിൻ്റെ തോക്കെടുത്ത് നേറ്റിൻ്റെ നേരെ ചൂണ്ടുന്നു. എന്നിട്ട് അവിടെ ഉപേക്ഷിച്ച പണം എടുക്കാൻ പോകുന്നു. പക്ഷേ ആ പണം നേരത്തെ മരിച്ചു എന്ന് വിശ്വസിച്ച ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എടുത്ത് ഫൂന്ന് പറത്തി കളിക്കുന്നു. ഇത് കണ്ട ഷാവോസ് അവൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി. എങ്കിലും നരഭോജി കുഞ്ഞപ്പൻ്റെ കാൽ ചുവട്ടിലേക്ക് പെട്രോൾ ബോംബിടുന്നു. അങ്ങനെ തീ ആളിക്കത്തി പണവും കുഞ്ഞപ്പനും കരിഞ്ഞു പോകുന്നു. അങ്ങനെ അവർ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മുന്നിൽ നരഭോജിയുടെ ട്രക്ക് കാണുന്നു. ഷാവോസ് ഇത്തവണ അലക്സയാണ് പറഞ്ഞുവിടുന്നത്. അങ്ങനെ നരഭോജി അലക്സയെ എടുത്തോണ്ട് പോകുന്നു. നേറ്റ് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഷാവോസ് പിടിച്ചു വെക്കുന്നു. എന്നിട്ട് നേറ്റിന് തോക്ക് ചൂണ്ടി വെടിവെക്കാൻ നോക്കുമ്പോൾ പുറകിൽ നിന്നും ബ്രാൻഡൻ ഷാവോസിനെ അടിച്ചു വീഴ്ത്തുന്നു. ഈ സമയത്ത് നരഭോജി അലക്സയെ വലിച്ചോണ്ട് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ബന്ധിക്കുന്നു. അവിടെ ഡെപ്യൂട്ടി ലെനിൻ്റെ ശരീരം മുള്ളു കമ്പി കൊണ്ട് അതിക്രൂരമായി കെട്ടിയിട്ടുണ്ടാവും. ഈ സമയത്ത് ബ്രാൻഡൻ ഓടുന്നത് കാണാം. പക്ഷേ ഷാവോസ് പകുതി ജീവനും കൊണ്ട് അവിടെ എത്തി ബ്രാൻഡിനെ അടിച്ചിടുന്നു. എന്നിട്ട് പോകാൻ നോക്കുമ്പോൾ മുൻപിൽ നരഭോജി വരുന്നു. ഇനി അരങ്ങേറാൻ പോകുന്നത് നാട്ടിലെ വില്ലനും കാട്ടിലെ വില്ലനും കൂടിയുള്ള പോരാട്ടം. ഷാവോസ് അതിസാഹസികമായി നരഭോജിയെ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ ഞാൻ ആദ്യം തൊട്ടേ പറയാറുണ്ട്, ഈ നരഭോജികൾ അങ്ങനെ ഒന്നും ചാവാറില്ല. നിലത്ത് വീണ് കിടക്കുന്ന നരഭോജി ഷാവോസിൻ്റെ കയ്യിൽ കമ്പി ഉപയോഗിച്ച് വലിച്ച് കീറി തലയോട്ടി ചെത്തിയെടുക്കുന്നു. എന്നിട്ട് ഒരു കഷ്ണം തലച്ചോറെടുത്ത് അച്ചാറിൽ മുക്കി കഴിക്കുന്നു. കൊടൂരം അല്ല, അതുക്കും മേലെ. ഈ സമയത്ത് നേറ്റ് നായയെ വിട്ട് അലക്സയെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നു. അലക്സയെ കെട്ടഴിച്ചു വിടുമ്പോൾ പെട്ടെന്ന് നരഭോജി വന്ന് നേറ്റിനെ ആക്രമിക്കുന്നു. നിലത്ത് വീണ നേറ്റിനെ നരഭോജി മഴുവെടുത്ത് വെട്ടാൻ നോക്കുമ്പോൾ പുറകിൽ നിന്ന് അലക്സ ഒരു കുന്തം ഉപയോഗിച്ച് അവൻ്റെ പള്ളക്കിട്ട് കുത്തുന്നു. അങ്ങനെ നരഭോജിൻ്റെ മോൻ കുത്തേറ്റ് അവിടെ വീഴുന്നു. ഒടുവിൽ നേറ്റും അലക്സയും അവിടുന്ന് നരഭോജിയുടെ ട്രക്കെടുത്ത് യാത്രയാവുന്നു. പക്ഷേ ആ നരഭോജി മരിച്ചിട്ടില്ലായിരുന്നു.
നേരെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നേറ്റ് അവനെ ഇടിച്ചു തെറിപ്പിക്കാൻ പോകുമ്പോൾ നരഭോജി അതിസാഹസികമായി ട്രക്കിൽ കയറുന്നു. എന്നിട്ട് നേറ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ വണ്ടി നേരെ പോയിട്ട് ഒരു മരത്തിൽ ഇടിക്കുകയും നരഭോജി തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആ ട്രക്കിന് തീ പിടിക്കും. ബ്രാൻഡൻ വന്ന് നേറ്റിനെയും അലക്സയെയും പതുക്കെ പുറത്തിറക്കുന്നു. ആ സമയത്ത് നരഭോജി വീണ്ടും വരുന്നു. എന്നിട്ട് നേറ്റിനെ ആക്രമിക്കാൻ നോക്കുന്നു. അവസാനം നരഭോജിയുടെ കയ്യിലുണ്ടായിരുന്ന കമ്പിയെടുത്ത് തലയിലൂടെ കുത്തിയിറക്കുന്നു. അതിനുശേഷം ആ ട്രക്കിൽ തന്നെ നരഭോജിയെ ഇടുന്നു. പെട്ടെന്ന് ട്രക്ക് പൊട്ടിത്തെറിക്കുകയും നരഭോജി കരിഞ്ഞ് ബാജിയായി മാറുന്നു. അങ്ങനെ അഞ്ചു പേരിൽ അവസാനം ബാക്കിയായ കുറ്റവാളിയാണ് ബ്രാൻഡൻ. നേറ്റിനെ രക്ഷിച്ചതിനാൽ അവനെ നേറ്റ് പോയി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ബ്രാൻഡൻ പോകുന്നു. ശേഷം നേറ്റും അലക്സയും നടു റോഡിൽ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് അവരെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പണത്തിനോട് ആർത്തി തോന്നിയ നേറ്റ് വീണ്ടും മറഞ്ഞു കിടക്കുന്ന വണ്ടിയിലുള്ള പണമെടുക്കാൻ ആ കാട്ടിലേക്ക് പോകുന്നു. പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച നേറ്റിനെ പുറകിൽ നിന്നും ആരോ വെടിവെച്ച് കൊല്ലുന്നു. എന്നാൽ അത് നരഭോജി ആയിരുന്നില്ല, അന്ന് അവസാനം ബാക്കിയായ കുറ്റവാളി ബ്രാൻഡൻ ആയിരുന്നു. അങ്ങനെ ബ്രാൻഡൻ പണമെടുക്കാൻ പോകുമ്പോൾ ആ സമയത്ത് പുറകിൽ ദ വൺ ആൻഡ് വൺലി വില്ലൻ നരഭോജി ആയുധം പിടിച്ച് നിൽക്കുന്നു. ശേഷം അവനെയും കൊല്ലുന്നു. ഈ ഒച്ച കേൾക്കുന്നിടത്ത് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. കൊടൂരം അല്ല, അതുക്കും മേലെ. ഇതോടെ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. ഇനി നാലാമത്തെ ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.